ஆசைக்காய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வெற்ற மனோஜ்ஞம். மனுஷ்ய ஜீவிதத்தில் பலப்பொழும் உண்டாகாவுன ரெண்டு வைருத்ய மனோபாவங்களுண்டு. എന്തെങ്കിലും ചെയ്യാൻ ഒരു വ്യക്തിയോട് ആവശ്യപ്പെടുകയോ എന്തെങ്കിലും ചെയ്യേണ്ടി വരികയോ വരുമ്പോൾ ചിലര് അഹങ്കാരത്തോടുകൂടി ഇത് എല്ലാം എനിക്ക് സാധ്യമാണ്, ഇതെല്ലാം എന്റെ കഴിവിൽ ഒതുങ്ങുന്നതാണ് എന്ന് വിചാരിച്ച് സ്വന്തം കഴിവിൽ ആശ്രയിക്കും. നേരെ വിരുദ്ധമായിട്ടുള്ള മനോഭാവം ഉള്ളവരുണ്ട്. ഇത് ചെയ്യാൻ എനിക്ക് കഴിവില്ല, അതിനുള്ള വക ഒന്നും എന്റെ കയ്യിലില്ല, അതിനുള്ള പണമില്ല, അതിനുള്ള സമയമില്ല, അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് അപര്യാപ്തതയെക്കുറിച്ച് പരിതപിക്കുന്ന വ്യക്തികളുണ്ട്. ആദ്യത്തെ മനോഭാവം അഹങ്കാരത്തിൽ നിന്നും രണ്ടാമത്തെ മനോഭാവം അവകർഷതയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. എന്നാൽ പൗലോസ് ലിഖായുടെ മനോഭാവം ദൈവഹിതപ്രകാരമായ ആരോഗ്യപരമായൊരു മനോഭാവമാണ്. എന്നെ ശക്തിപ്പെടുത്തുന്നവനിൽ എനിക്ക് എല്ലാം സാധ്യമാണ്. പൗലോസ് ലിഖായുടെ ഈ മനോഭാവത്തോടുകൂടി ജീവിതത്തിലെ അപര്യാപ്തതകളെ അഭിമുഖീകരിക്കാനും കുറവുകളെ ദൈവസന്നിധിയിൽ കൊടുത്ത് അത് അനുഗ്രഹമാക്കി മാറ്റാനും നമുക്ക് ഇന്നത്തെ ദിവസം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങളെ സഹായിക്കാനായി പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ആശംസിക്കുന്നു. ൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർമേടത്തെ തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. അപ്പോസ്തലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ബെത്സൈദ എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ് ജനങ്ങൾ അവന്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു, നാം വിജനപ്രദേശത്ത് ആയതുകൊണ്ട്
ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേയുള്ളൂ. ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു, എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പുന്നതിനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. 4 സുവിശേഷങ്ങളിലും നമ്മൾ കാണുന്ന ഏക അത്ഭുതം ഈ 5 അപ്പം കൊണ്ട് 2 മീൻ കൊണ്ടും 5000 പേരെ തീറ്റി തൃപ്തരാക്കി എന്നുള്ളതാണ്. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിലെ വിവരണവും ലൂക്കായുടെ സുവിശേഷത്തിലെ വിവരണവും തമ്മിൽ കുറച്ച് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ അത്ഭുതം വിവരിക്കുന്നത് വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്നതിലെ ആമുഖം ആയിട്ടാണ്. വിശുദ്ധ കുർബാനയ്ക്കാണ് അവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരുടെ അപ്പസ്തോലിക പ്രവർത്തനത്തിന് ആണ് ഇവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. താൻ പോകേണ്ട നഗരങ്ങളിലേക്ക് തനിക്ക് മുമ്പേ അപ്പസ്തോലന്മാരെ അയച്ചു. താൻ ചെയ്യുന്നത് പോലെ രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക, അന്ധർക്ക് കാഴ്ച കൊടുക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പ്രസംഗിക്കുക. അവർ അതെല്ലാം ചെയ്ത് വിജയശ്രീലാളിതരായി തിരിച്ചു വന്ന് യേശുവിന്റെ മുമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അപ്പോഴാണ് ജനക്കൂട്ടം യേശുവിനെ തേടി വരുന്നത് കാണുന്നത്. അവരോട് കരുണാപൂർവം യേശു പെരുമാറുകയും സ്വീകരിച്ച് അവരോട് വചനം പ്രസംഗിക്കുകയും ചെയ്തു. യേശുവിന്റെ രക്ഷാപചസ്ഥകൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ജനം തങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ചോ വിശപ്പിനെക്കുറിച്ചോ ദാഹത്തെക്കുറിച്ചോ ഒന്നും അറിഞ്ഞില്ല. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർക്ക് തന്നെയാണ് ഈ ജനത്തിന്റെ വിശപ്പിനെയും ദാഹത്തെയും കുറിച്ച് ചിന്തയുണ്ടാവുകയും അനുകമ്പ തോന്നുകയും ചെയ്യുന്നത്. ഇനി നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷവും ലൂക്കായുടെ സുവിശേഷവും തമ്മിലുള്ള പ്രകടമായ 2-3 വ്യത്യാസങ്ങളാണ്. 3 വ്യത്യാസങ്ങളെങ്കിലും. 1, യോഹന്നാന്റെ സുവിശേഷത്തിൽ അപ്പം കൊടുക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് മുൻകൈ എടുക്കുന്നത് യേശുവാണ്. യേശുവാണ് പീലിപ്പോസിനോട് ചോദിക്കുന്നത്, ഇവർക്ക് നമ്മൾ എവിടെ നിന്ന് അപ്പം കൊടുക്കും? ലൂക്കായുടെ സുവിശേഷത്തില് അപ്പസ്തോലന്മാരാണ് ചോദിക്കുന്നത്, പറയുന്നത് 12 പേര് ഒരുമിച്ച് വന്ന് യേശുവിന് മുമ്പില് നിവേദനം അവർപ്പിക്കുകയാണ്, ഈ ജനത്തെ അടുത്ത ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞുവിട്, അവർ ഭക്ഷണം വാങ്ങിക്കാൻ. അവിടെ സ്ത്രീഖന്മാരുടെ ഒരു മുൻകൈയാണ് കാണുന്നത്. അപ്പോഴാണ് യേശു പറയുന്നത്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം. 2-ാമത്തെ വ്യത്യാസം നമ്മൾ കാണുന്നത്, 5 അപ്പവും 2 മീനും ഒരു ബാലന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് യോഹന്നാന്റെ വീക്ഷണം. പക്ഷെ ലൂക്കാസ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് 5 അപ്പവും 2 മീനും ശിഷ്യന്മാരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. 3-ാമത്തെ വ്യത്യാസം, യോഹന്നാന്റെ സുവിശേഷത്തിൽ അപ്പം മുറിച്ച് വിതരണം ചെയ്യുന്നത് യേശു തന്നെയാണ്. ബാക്കിയുള്ളത് എല്ലാം കൂട്ടി കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ശിഷ്യന്മാരാണ്. പക്ഷെ അപ്പം മുറിച്ച് വിളമ്പിക്കൊടുക്കുന്നത് യേശുവാണ്. പക്ഷെ ലൂക്കായുടെ സുവിശേഷത്തില് ആശീർവദിച്ച് മുറിച്ച് യേശു കൊടുക്കുന്നു, പക്ഷെ വിളമ്പിക്കൊടുക്കുന്നത് അപ്പസ്തോലന്മാരാണ്. അവരുടെ കയ്യിൽ ഇരുന്നാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ പ്രകടമായ 3 വ്യത്യാസങ്ങൾ നമ്മൾ ഇതിലൂടെ കാണും. ലൂക്കായുടെ സുവിശേഷത്തിലുള്ള ഊന്നൽ എന്ന് പറയുന്നത് യേശുവിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ, യേശുവിന്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ ശിഷ്യന്മാർക്ക് ഉള്ള ഭാഗഭാഗിത്വം, അത് യേശു അംഗീകരിക്കുന്നു, അതിനെ യേശു ന്യായീകരിക്കുന്നു, സാധൂകരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട ആശയം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക മേഖല ഇവിടെയുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും കൊണ്ടുവരിക എന്ന് യേശു ആവശ്യപ്പെടുമ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം, അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മേഖലയാണ്.
അവിടെയാണ് ഒരു അപര്യാപ്തത ബോധം നമ്മൾ കാണുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും കൊണ്ടുവരിക, എന്തിനാണ്? 5000 വരുന്ന ജനത്തെ ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്താനാ. അപ്പോഴാണ് അപ്പസ്തോന്മാർ പറയുന്നത്, ഇതുകൊണ്ട് എന്താകാനാണ്, ഇതുകൊണ്ട് എന്താകാനാണ്, ഞങ്ങൾ നാട്ടിൻ പുറത്ത് പോയിട്ട് 200 ദിനാറയ്ക്ക് അപ്പം വാങ്ങിച്ചുകൊണ്ട് വരാം, ഈ 5 അപ്പം കൊണ്ട് 2 മീനും കൊണ്ടും എന്താകാനാണ്? ശിഷ്യന്മാരുടെ അപര്യാപ്തത ബോധം, കുറവനെ കുറിച്ചുള്ള ബോധം, സെൻസ് ഓഫ് ഡെഫിഷ്യൻസി, അതാണ് അവിടെ ശരിക്കും പ്രകടമാക്കപ്പെടുന്നത്. അപ്പോഴേ യേശു പറഞ്ഞു, ഉള്ളത് കൊണ്ടുവരിക. ഉള്ളത് കൊടുത്തു കഴിഞ്ഞപ്പോൾ യേശു ആശീർവദിച്ച് മുറിച്ചു കൊടുത്തു എന്ന് പറയുന്നു. അതിന്റെ മേൽ യേശുവിന്റെ ആശീർവാദമുണ്ടായി. അപ്പോൾ അത് അത്ഭുതമായിട്ട് മാറി 5000 ഭക്ഷിക്കാവുന്ന രീതിയിൽ വർദ്ധിച്ചു വന്നു എന്നുള്ള സത്യമാണ് അവിടെ കാണുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു ബോധ്യം ഇതാണ്, അപര്യാപ്തത ബോധം. ഒരു ജോലി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാവുന്ന ഒരു കാര്യമാണ് അപര്യാപ്തത ബോധം. ഞാൻ ഇതിന് യോഗ്യനാണോ, ഇത് പൂർത്തീകരിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ച് ദൈവം ചില ജോലികൾ പരമേൽപ്പിക്കുന്ന വ്യക്തികൾ എപ്പോഴും പ്രകടിപ്പിക്കാറുള്ള ഒരു അവബോധമാണ് അപര്യാപ്തത ബോധം. മോശയെ ദൈവം തിരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് അയക്കുന്ന അവസരത്തില് മോശ ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിച്ച അപര്യാപ്തത ബോധമാണ്, ഞാൻ സംസാര പാഠവും ഇല്ലാത്ത വ്യക്തിയാണ്. ജെറേമിയ പ്രവാചകനെ തിരഞ്ഞെടുത്ത് ജനത്തിന് മുമ്പിലേക്ക് അയക്കുന്നതിന് മുമ്പ് പ്രവാചകൻ ദൈവസമക്ഷം സമർപ്പിച്ച നിവേദനവും ഇത് തന്നെയാണ്, അയക്കരുത് തന്നെ, കാരണം ഞാൻ ഒരു ബാലനാണ്, ഈ ജനമാകട്ടെ മർക്കടമുഷ്ടിക്കാരാണ്, ഞാൻ പറഞ്ഞനുസരിക്കില്ല, അവിടെ എന്നെ അയക്കരുത്. ഇതിപ്പോൾ ഓരോരുത്തരും തങ്ങളുടെ അപര്യാപ്തതയെ കുറിച്ച് ദൈവസന്നിധിയില് പരാതി പറഞ്ഞു കാണാൻ പറ്റും. അവിടെ എല്ലാം നമ്മൾ കാണുന്നു അപര്യാപ്തതയെ ദൈവം സ്വീകരിച്ചിട്ട് അനുഗ്രഹമാക്കി മാറ്റുന്നതായിട്ടാണ്. ജെറമിയ പ്രവാചകന്റെ നാവിൽ തൊട്ടു, ശരിയാണ്, നീ ഒരു ബാലനാണ്, നീ സംസാരിച്ചു കഴിഞ്ഞാൽ മർക്കടമുഷ്ടിക്കാരായ ഈ പ്രായമായ ജനം സ്വീകരിക്കില്ല, പക്ഷെ നീ സംസാരിക്കാൻ പോകുന്ന നിന്റെ വാക്കല്ല, എന്റെ വാക്കാണ്. ദുർബലമായ ജെറമിയ പ്രവാചകന്റെ ആ യൗവന നിറഞ്ഞ നാവില് ദൈവത്തിന്റെ വിരൽ തൊട്ടു, ദൈവത്തിന്റെ വിരൽ തൊട്ട് പറഞ്ഞു, ഞാനിതാ എന്റെ വചനം നിന്റെ നാവിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ ജെറമിയ പ്രവാചകർ ദൈവത്തിന്റെ വചനം കൊടുത്തു, ശക്തി കൊടുത്തു. തന്റെ ബലഹീനത അപര്യാപ്തത അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അത് സ്വീകരിച്ചിട്ട് ശക്തിപ്പെടുത്തി പറഞ്ഞയക്കുന്നു. ഇതുപോലെ നമ്മുടെ അപര്യാപ്തകൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം അത് സ്വീകരിച്ച് നന്ദിയാക്കി അത് അനുഗ്രഹമാക്കി പകർത്തി അനേകായിരങ്ങൾക്ക് കൊടുക്കുന്നത് അനുഭവമുണ്ട്. സേറഫാത്തിലെ വിധവയോട് ഏലിയ പ്രവാചകൻ ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി തനിക്ക് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരാതിയുമായിട്ടാണ് വന്നത്, അപര്യാപ്തത ബോധം. ആകപ്പാടെ അല്പമുള്ള മാവ്, കുറച്ചുള്ള എണ്ണ, അത് കുറച്ച് അപ്പമുണ്ടാക്കി കഴിച്ച് ഞാനും മകനും മരിക്കാൻ പോവുകയാണ്, ഒന്നുമില്ല ഇനി ബാക്കി. അപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്, ഉള്ളതിൽ നിന്നും ഒരപ്പം ഉണ്ടാക്കി കൊണ്ടുവന്ന് തരിക, അപ്പോൾ എന്ത് സംഭവിക്കും? അത്ഭുതം നടക്കും. ക്ഷാമകാലം തീരുന്നതുവരെ എണ്ണയോ കരത്തിലെ മാവോ തീർന്നു പോവുകയില്ല. അതുപോലെ സംഭവിച്ചു. ഉള്ളവരൽപ്പം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അതെടുത്ത് വർദ്ധിപ്പിച്ചു. ഇത് ഭൗതിക തലത്തിൽ മാത്രമല്ല സംഭവിക്കുക, ആത്മീയ തലത്തിലും മാനസിക തലത്തിലും ബൗദ്ധിക തലത്തിലും എല്ലാം നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആരും പൂർണ്ണരല്ല, നമുക്ക് എല്ലാ കഴിവുകളും ഇല്ല. കർത്താവ് താലന്തുകളുടെ ഉപമയിൽ പറഞ്ഞതുപോലെ ചിലർക്ക് 5 കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് 2 കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് 1 കൊടുത്തിട്ടുള്ളൂ. 5 കൊടുത്തവനും പൂർണ്ണനാണ് എന്ന് പറയാൻ പറ്റുകയില്ല. അവന് ഇനിയും വർദ്ധിപ്പിക്കണം, അവന് ഇനിയും കിട്ടണം. 1 കിട്ടിയവൻ തീർച്ചയായിട്ടും അത് 1 വർദ്ധിപ്പിക്കണം. അപര്യാപ്തത ബോധം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, പക്ഷെ അത് കർത്താവിന്റെ കൈകളിലേക്ക് കൊടുത്തു കഴിയുമ്പോഴാണ് അത് വർദ്ധിപ്പിക്കുന്നതും അനുഗ്രഹമാക്കി മാറ്റുന്നതും. പലരും ഒത്തിരി കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികൾ എന്നോട് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. ഉദാഹരണത്തിന്, മാനന്തവാടി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലില് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവിടെ വരുന്ന രോഗികൾക്കും രോഗികളെ ശുശ്രൂഷിക്കാൻ വരുന്നവർക്കും എല്ലാം ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു സഹോദരൻ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാനിത് തുടങ്ങിയപ്പോൾ
തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ട് കുറച്ചു പേർക്ക് ഭക്ഷണം കൊടുത്തതാണ്. ഇത് എങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ പറ്റുമെന്ന് ഒരറിവുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തു. കർത്താവ് ഇത് അനുഗ്രഹിച്ചു. ഇപ്പോൾ 500-600 രോഗികൾക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ ഭക്ഷണം കൊടുക്കുന്നു. ഇതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഭക്ഷണം കൊടുക്കുന്ന ഒരു സഹോദരൻ എനിക്കറിയാം. അദ്ദേഹം തുടങ്ങിയത് അദ്ദേഹത്തിന്റെ തുച്ഛ വരുമാനത്തിൽ നിന്നും കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കൊടുത്തു തുടങ്ങിയതാണ്. പിന്നീട് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹം മാറ്റിയത് വികസിപ്പിച്ചതൊക്കെ. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ഉള്ളത് കർത്താവിന് കൊടുത്തു, കർത്താവ് ഇതുവരെ ഒന്നിനെയും കുറവ് വരുത്തിയിട്ടില്ല. ആദ്യം 100 പേർക്ക് കൊടുത്തു, പിന്നെ 200 പേർക്ക് കൊടുത്തു, പിന്നീട് 500 പേർക്ക് കൊടുത്തു, 1000 പേർക്ക് കൊടുക്കുന്നു. കർത്താവിനെ വർദ്ധിപ്പിച്ചുകൊണ്ടുവരുന്നു, ഒരിക്കലും തികയാതെ വന്നിട്ടില്ല എന്ന്. കർത്താവ് ഇങ്ങനെ ഭൗതിക തലത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആത്മീയ തലത്തിൽ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. നമുക്ക് ആത്മീയ ശുശ്രൂഷ നടത്താൻ ആവശ്യമായിട്ടുള്ള വരദാനങ്ങളൊന്നുമില്ല, നമുക്കറിയാമത്. പക്ഷേ നമ്മൾ ആ ശുശ്രൂഷ നിർവഹിക്കാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടുന്ന ആ നിമിഷം മുതൽ ആ ശുശ്രൂഷ പൂർത്തിയാകുന്നതുവരെ അതിനാവശ്യമായിട്ടുള്ള വരദാനം കർത്താവ് തരും. നമുക്കുള്ളത് കർത്താവിന് കൈകൊടുത്തിട്ട് ഉള്ളത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മതി. ഉള്ളത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ കർത്താവ് അത്ഭുതാവഹമായിട്ട് നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്ന അനുഭവം ഉണ്ടാകും. നമ്മുടെ ബൗദ്ധിക തലത്തില് ഒരുപക്ഷെ ഒരു കാര്യം പഠിക്കാനോ ഒരു പഠനം പൂർത്തിയാക്കാനോ നമുക്ക് പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടാകും. മറ്റുള്ളവരെ പോലെ നമ്മൾ ഒന്നും ബുദ്ധിരാക്ഷസന്മാര് ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഉള്ള ബുദ്ധി ഉപയോഗിച്ച്, ഉള്ള ഓർമ്മശക്തി ഉപയോഗിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ കർത്താവ് പടിപടിയായിട്ട് നമ്മെ ഉയർത്തിക്കൊണ്ടുവരും. അവസാനം നമ്മൾ വിജയം വഹിക്കുന്ന അനുഭവം ഉണ്ടാകും. അല്പമുള്ളത് കർത്താവിന് കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് അതെടുത്ത് വികസിപ്പിച്ച് വർദ്ധിപ്പിച്ച് അനേകം പേർക്ക് അനുഗ്രഹമാക്കി അത് രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് ഇല്ലായ്മകളെ കുറിച്ച് പരാതി പറയാതെ, അപര്യാപ്തതയോട് അപകർഷതാബോധത്തിൽ നിറയാതെ നമുക്ക് പൗലോസ് ശ്ലീഹായെ പോലെ പറയാൻ പറ്റും, എന്നെ ശക്തിപ്പെടുത്തുന്നവൽ എനിക്ക് എല്ലാം സാധ്യമാണ്, എന്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം സാധിക്കും എന്നുള്ള ബോധ്യം. അതാണ് മോശ കർത്താവിന് പറഞ്ഞത്, നീ എന്റെ കൂടെ പോന്നാൽ എനിക്കെല്ലാം പറ്റും, നീ എന്റെ കൂടെ പോന്നാ മതി, എന്റെ കൂടെ പോന്നാൽ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവം എപ്പോഴും വാഗ്ദാന പേടകം ഇസ്രായേൽക്കാരുടെ കൂടെ കൊണ്ടു നടക്കാൻ പറഞ്ഞത്. കർത്താവ് കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം, അപ്പോഴാണ് അവർ അത്ഭുതങ്ങളെല്ലാം കണ്ടത്. അപ്പോ നമ്മുടെ അപര്യാപ്തതയിൽ ദൈവം ഒന്ന് കടന്നു വന്നാൽ, ദൈവത്തിന്റെ കരം അതിന്റെ മേലൊന്ന് നീട്ടിക്കഴിഞ്ഞാൽ, കർത്താവിന് വചനം ഒന്ന് അരുളി ചെയ്തു കഴിഞ്ഞാൽ, ഈ കുറവുകളെല്ലാം നികത്തപ്പെട്ട് അനുഗ്രഹമായി അനേകായിരങ്ങൾക്ക് നന്മയായി രൂപാന്തരപ്പെടും. നമുക്ക് ആ ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ നമ്മുടെ അപര്യാപ്തകളെ കുറിച്ച് ദൈവസന്നിധിയിൽ പരാതി പറയാതെ ഉള്ളത് നമ്മൾ ഉപയോഗിച്ച് ജീവിക്കുക, ഉള്ളത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുക, കുടുംബത്തെ പോറ്റാൻ, ചെയ്യുന്ന ജോലി പൂർത്തീകരിക്കുവാൻ, ശുശ്രൂഷ പൂർത്തീകരിക്കുവാൻ എല്ലാം നമുക്കുള്ള ആ ചെറിയ കഴിവുകളെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ദൈവം അത് ഏറ്റെടുത്ത് ആശീർവദിച്ച് അനുഗ്രഹിക്കും. ഉഷസ്സിൽ ജീവതുടിപ്പിനാ ഇമ്പമായി ഭരണിയാകെ ആവാ പിതാവേ സ്നേഹാഗ്നിയാ ജ്വലിക്കട്ടെ മക്കളാ കർത്താവായ യേശുവെ, 5 അപ്പവും 2 മീനും കയ്യിലുണ്ടായിരുന്ന അപ്പസ്തോലന്മാര് 5000 പേരെ മുന്നിൽ കണ്ടു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ അപര്യാപ്തതയെ കുറിച്ച് പൂർണ്ണമായും ബോധ്യമുള്ളവരാവുകയും തിരുസന്നിധിയിൽ അത് ഉണർത്തുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതം ഞങ്ങൾ കാണുന്നു. കർത്താവേ, ഇതുപോലെ എത്രയോ പ്രാവശ്യം അവിടുന്ന് അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറവുകളുണ്ടെങ്കിലും, ഞങ്ങളിൽ പല ദൗർബല്യങ്ങളും അപര്യാപ്തകളും ഉണ്ടെങ്കിലും, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറയുമ്പോൾ
ഞങ്ങൾക്കുള്ളത് അങ്ങേക്ക് പ്രവർത്തിക്കാനായി വിട്ടുതരുമ്പോൾ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് ആ ബോധ്യം ഇന്ന ദിവസം ഞങ്ങളെല്ലാവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഓരോ ജീവിത അവസ്ഥ തിരഞ്ഞെടുക്കുന്നവര്, പുരോഹിതര്, സന്യസ്തര്, കുടുംബജീവിതക്കാര്, പ്രേഷിത വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവര്, വിദൂരത്തും വിദേശത്തുമെല്ലാം മിഷൻ പ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്നവര്, ആദര ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവര്, പരസ്നേഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, സമൂഹങ്ങൾ, അവർക്കെല്ലാം ഈ വലിയൊരു ബോധ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. തങ്ങൾക്കുള്ളത് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തുറന്നുകൊടുത്താൽ ദൈവം അതെല്ലാം ഏറ്റെടുത്ത് സ്വീകരിച്ച് തങ്ങൾ ആർക്കു വേണ്ടി അധ്വാനിക്കുന്നുവോ, തങ്ങൾ ആർക്കു വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നുവോ, അവരുടെ ജീവിതത്തെ ധന്യമാക്കും എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഞങ്ങൾ ഈ മേഖലയിൽ തേടുകയാണ്. പരിശുദ്ധ അമ്മേ, സ്തോത്രഗീതത്തിൽ ഏറ്റുപറഞ്ഞത് ഇങ്ങനെയാണല്ലോ, കർത്താവ് ഈ ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർത്തു, അവിടുന്ന് എനിക്ക് ഒരു വൻ കാര്യങ്ങൾ ചെയ്തു. താഴ്മയെ തൃക്കൻ പാർത്ത കർത്താവ് എന്റെ താഴ്മയെ സ്വീകരിച്ച് എന്നിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന്. തന്റെ കന്യകത്വം അമ്മ ദൈവപിതാവിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് കന്യകത്വമെടുത്ത് ദൈവ മാതൃത്വമാക്കി രൂപാന്തരപ്പെടുത്തി ലോകത്തിന് മുഴുവനും മാതാവായി അമ്മയെ നൽകി. അമ്മയെ പോലെ ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ അപര്യാപ്തതകളും ഞങ്ങളുടെ ബലഹീനതകളെല്ലാം അനുഗ്രഹമാക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, മലാഖമാരെ, നിങ്ങളുടെ ശക്തമായ മാധ്യസ്ഥവും ഞങ്ങൾ ഇന്നേ ദിവസം തേടുന്നു.
സകല മനുഷ്യരെയും ദൈവത്തിന്റെ നാമത്തിൽ സേവിക്കുവാനും സർവം സർവോരും ദൈ എന്നുള്ള ആ നാമം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ശുശ്രൂഷകനാണ് ഞാനെന്നുള്ള ആ നാമം സ്വീകരിച്ചിരിക്കുന്ന മാർപ്പാപ്പയോട് ചേർന്ന് സകല മെത്രന്മാരോടും ചേർന്ന് വൈദികരോടും സന്യസ്ത ഗണങ്ങളോടും ചേർന്ന് നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിന്റെ ആശീർവാദം ഇപ്പോൾ നൽകുകയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ കുറവുകളെ ഓർത്ത് പരിതപിക്കാതെ കർത്താവ് നൽകുന്ന നിറവനെയോർത്ത് സന്തോഷിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് നന്മ പ്രവർത്തിച്ച് മുന്നേറാം. അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിന് സമൃദ്ധിയുള്ള ഒരു പുതിയ ദിനം ആശംസിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ.